നമസ്കാരം, എൻ്റെ പേര് ശ്രീറാം. എല്ലാവർക്കും ഭാസീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ ഏറ്റെടുത്ത ഒരു ദൗത്യം നമുക്ക് വളരെ വിജയകരമായിട്ട് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു എന്നതാണ് ഈ സന്തോഷത്തിൻ്റെ കാരണം. അപ്പോൾ എന്തായിരുന്നു നമ്മൾ ഏറ്റെടുത്ത ദൗത്യം എന്ന് ചോദിച്ചാൽ, ഒരല്പം പ്രയാസം പിടിച്ച ദൗത്യം തന്നെയായിരുന്നു. അതായത് ഒരു 100 ടെസ്റ്റ് സീരീസുകൾ, അതായിരുന്നു നമ്മൾ ഏറ്റെടുത്തൊരു ദൗത്യം. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, 2024 LDC പരീക്ഷ വിജയിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയതായിരുന്നു ഈ 100 ടെസ്റ്റ് സീരീസ്. അതായത് 10,000 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും, അതായത് വരാനിരിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾക്ക് ചോദിക്കുവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന 10,000-ത്തോളം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും, ഇതായിരുന്നു നമ്മൾ ഏറ്റെടുത്തിരുന്നൊരു ദൗത്യം എന്ന് പറയുന്നത്. ഏകദേശം 6 മാസങ്ങൾക്ക് മുൻപാണ് ഞങ്ങൾ ഇത് ആരംഭിച്ചത്. അതായത് ജനുവരി മാസം ഞങ്ങൾ ആരംഭിച്ചു, ഒരു കോഴ്സായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഈ ഒരു 100 മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് പരീക്ഷയെടുക്കുന്ന സമയത്ത് ഒരിക്കലും തയ്യാറാക്കി കൊടുക്കുവാൻ സാധിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ എന്താണ്, കുറച്ച് ദീർഘവീക്ഷണത്തോടുകൂടി ഒരു 6 മാസം മുൻപ് തന്നെ ഞങ്ങൾ ആരംഭിച്ചൊരു ദൗത്യമാണ്. കാരണം വളരെ ശ്രദ്ധയോടും നിരീക്ഷണ ബുദ്ധിയോടും കൂടി മാത്രം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ സമയത്ത് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തൊരു കോഴ്സായിട്ട് അനൗൺസ് ചെയ്തിരുന്നു. അങ്ങനെ 100 പരീക്ഷകളെന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസിനെ, അതായത് LD ക്ലർക്കിൻ്റെ സിലബസിനെ ഞങ്ങൾ എന്ത് ചെയ്തു, 25 മേഖലകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ആദ്യമുണ്ടായത്. ആ 25 മേഖലകളായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ തന്നെ ഏകദേശം നമുക്ക് ഒരു 20-ത്തോളം സെഗ്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ ഈ സിലബസ് സമ്പൂർണ്ണമായിട്ട് കവർ ചെയ്യും. അതുകൊണ്ട് തന്നെ പിന്നീട് ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് സബ്ജക്റ്റുകളെയാണ് എടുത്തിരുന്നത്. അങ്ങനെ 25 സെഗ്മെൻറ്റായിട്ട് തിരിച്ചിട്ട് ഓരോ മേഖലയിൽ നിന്നും 4 മോഡൽ എക്സാമുകളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഞങ്ങളൊരു 18 സെഗ്മെൻറ്റുകൾ കഴിഞ്ഞപ്പോൾ, അതായത് 18 സെഗ്മെൻറ്റുകൾ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഈ സിലബസ് എന്ന് പറയുന്നത് പൂർത്തീകരിക്കപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ ഇൻഡിവിജ്വൽ സബ്ജക്റ്റുകളുടെ എക്സാമുകളാണ് നടത്തിയത്. അങ്ങനെ 100 പരീക്ഷകൾ എന്ന് പറയുന്നത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ 100 പരീക്ഷകൾ എന്ന് പറയുന്നത് LD ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന പരീക്ഷ എന്നതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം സാധാരണഗതിയിൽ ചോദിച്ചു വന്നിരുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനി ചോദിക്കുവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മേഖലകൾ തിരിച്ചറിഞ്ഞിട്ട് ഹോട്ട് ടോപ്പിക്സ് എന്ന് പലരും പറയുന്ന ആ ഏരിയകളിൽ നിന്നൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷാ സിസ്റ്റമായിരുന്നു ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സിലബസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 10 സെഗ്മെൻറ്റുകൾ ഉണ്ടാവും, അല്ലെ, 10 ടോപ്പിക്കുകൾ ഉണ്ടാവും. ഈ 10 ടോപ്പിക്കുകളിൽ നിന്നും 10 ചോദ്യങ്ങൾ വീതം. ഇപ്പോൾ കണക്കാണെന്നുണ്ടെങ്കിൽ കണക്കിനൊരു ടോപ്പിക്കായിരിക്കും നമ്മൾ ഒരു പരീക്ഷയ്ക്ക് കൊടുക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ ആ 10 ചോദ്യങ്ങളും പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയായിരിക്കും. ഇംഗ്ലീഷിൽ നിന്ന് ആർട്ടിക്കിൾസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 10 ചോദ്യങ്ങളും ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും. മലയാളത്തിൽ നിന്ന് പര്യായമാണെങ്കിൽ ആ 10 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പര്യായം തന്നെയായിരിക്കും. ഭരണഘടനയിൽ നിന്ന് സിറ്റിസൺഷിപ്പ് ആണെങ്കിൽ ആ 10 ചോദ്യങ്ങൾ സിറ്റിസൺഷിപ്പിൽ നിന്ന് തന്നെയായിരിക്കും. അങ്ങനെ ഓരോ സെഗ്മെൻറ്റ് വീതം പഠിച്ചു പോകുവാനും ആ പഠിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ചോദിക്കുവാൻ വേണ്ടിയിട്ട് ഡിസ്കഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഗ്രൂപ്പും കൊടുത്തു. അങ്ങനെ ജനുവരി മാസം മുതൽ ഞങ്ങൾ ആരംഭിച്ച യാത്ര എന്ന് പറയുന്നത് ദാ ഇന്ന് ഇവിടെ 102 പരീക്ഷകളായിട്ട് പൂർത്തീകരിച്ച് നിൽക്കുകയാണ്. 102 പരീക്ഷകളായിരിക്കുകയാണ്. അതായത് ജൂലൈ മാസത്തിൽ പരീക്ഷ എഴുതുവാനായിട്ട് പോകുന്നതിന് മുൻപായിട്ട് സിലബസും പൂർത്തീകരിച്ച് 100 മോക്ക് ടെസ്റ്റും നൽകുക എന്ന ഞങ്ങളുടെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ കൊണ്ട് ഞങ്ങൾ നിർത്തുന്നില്ല. ഈ 102 എന്ന് പറയുന്നതിന് പുറമെ ഈ ജൂലൈ 27 പരീക്ഷ നടക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ, അവർക്ക് ഓരോ ദിവസവും അധികം പരീക്ഷകൾ കൊടുത്തിട്ട് ഒരു 10 പരീക്ഷകൾ കൂടി എക്സ്ട്രാ ഞങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ 100 പറഞ്ഞ് നമുക്ക് ഒരു 112 പരീക്ഷകൾ നൽകുവാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യ ബോധത്തോടുകൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആരംഭിച്ചത് ജനുവരി മുതലാണ്. അതായത് പഠിക്കുവാൻ വേണ്ടിയിട്ട്, പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് 1 സമയം കൊടുത്തിട്ട് ആ 1 പഠിച്ച ടോപ്പിക്കിൽ നിന്ന് 4 മോഡൽ പരീക്ഷകളാണ് നടത്തുന്നത്. അപ്പോൾ 1-ാമത്തെ മോഡൽ പരീക്ഷ എഴുതി കഴിയുമ്പോൾ അതിൻ്റെ ആൻസർ കീയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് അതേ സെഗ്മെൻറ്റിൽ നിന്നുള്ള 2-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും പരീക്ഷകൾ എഴുതി റിവിഷനും കൂടി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു നമ്മൾ നൽകിയിരുന്ന മാതൃകാ പരീക്ഷകൾ എന്ന് പറയുന്നത്. ആ മാതൃകാ പരീക്ഷകൾ, അതായത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ച, തലവേദന സൃഷ്ടിച്ച ഒരു കാര്യമാണത്. കാരണം കൊടുക്കുന്നത് പെർഫെക്റ്റായിട്ട് കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ എല്ലാം തലച്ചോറ് എന്താണ് പഴിപ്പിച്ച ഒരു പരീക്ഷാ സെഗ്മെൻ്റ് ആയിരുന്നു. അത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് വളരെയധികം സന്തോഷമുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാം സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ജൂലൈ മാസം 27 പരീക്ഷയ്ക്ക് പോകുന്ന കൂട്ടുകാർക്ക്
10 ദിവസത്തിന് മുൻപ് തന്നെ പൂർത്തീകരിച്ചു കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത്, ഈ എക്സാം സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ, അതായത് ഒക്ടോബർ മാസത്തിലും സെപ്റ്റംബർ മാസത്തിലുമൊക്കെ പരീക്ഷ നടക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള പരീക്ഷാ സീരീസാണ്. അതായത് ഒരു സെഗ്മെൻറ്റിൽ നിന്നും 4 മോഡൽ പരീക്ഷകൾ എന്ന് പറയുമ്പോൾ അവർക്ക് 25 ദിവസം കൊണ്ട് വേണമെങ്കിലും പരീക്ഷ എഴുതി പൂർത്തീകരിക്കുകയും ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഉത്തരങ്ങൾ കേട്ട് മനസ്സിലാക്കി പഠിച്ചു പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ പൂർത്തീകരിച്ചുവെങ്കിലും ഈ ഒരു പരീക്ഷാ സീരീസ് എഴുതുവാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആ പരീക്ഷാ സീരീസിൽ ജോയിൻ ചെയ്യാൻ, അതായത് 100 ടെസ്റ്റ് പേപ്പർ സീരീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിലോ ടെലഗ്രാമിലോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9846183166 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ കൂടി 9846183166. അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.